നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏതാനും സെക്കൻഡുകൾ മാത്രം നീണ്ട ഫോൺ കോൾ, അല്ലെങ്കിൽ രണ്ടു വരി എഴുതിയ ഇമെയിൽ സന്ദേശം, അതുമല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിൽ അവ്യക്തമായി കുറിച്ച ബോംബ് എന്ന വാക്ക്, വ്യാജ ബോംബ് ഭീഷണിയായി ഉയർത്തുന്നവർക്ക് ഇത്രയും ചെയ്താൽ മതി, എന്നാൽ അതിന് കൊടുക്കുന്ന വിലയോ കോടികൾ. കഴിഞ്ഞ ഒന്നരാഴ്ചയ്ക്കിടെ ഇന്ത്യയിലെമ്പാടുമുള്ള വിമാന കമ്പനികൾക്ക് നേരിട്ട വ്യാജ ബോംബ് ഭീഷണിക്ക് പകരമായി നൽകേണ്ടി വന്നത് 600 കോടി രൂപയാണ്. രാജ്യത്ത് 9 വിമാന കമ്പനികൾക്ക് വന്ന നഷ്ടമാണിത്. ഒരു വിമാനത്തിന് ബോംബ് ഭീഷണി നേരിട്ടാൽ വരുന്ന നഷ്ടം ഏകദേശം 3 കോടിയോളമാണെന്നാണ് കണക്ക്. ഇന്ധനം പാഴാകുന്നതിന് ചിലവ്, യാത്രികർക്ക് നഷ്ടപരിഹാരം നൽകൽ, വിമാന സർവീസ് താമസിക്കുമ്പോൾ യാത്രക്കാർക്കും ജീവനക്കാർക്കും നൽകേണ്ടി വരുന്ന ഹോട്ടൽ ചിലവ്, പെട്ടെന്ന് ബോംബ് ഭീഷണി ഉണ്ടാകുമ്പോൾ അടിയന്തരമായി ലാൻഡിംഗ് നടത്തേണ്ടി വരുന്നതിന്റെ തുക എന്നിവയെല്ലാം ചേർത്താണ് ഒരു വിമാന സർവീസിന് 3 കോടി രൂപ നഷ്ടമുണ്ടാകുന്നത്. കഴിഞ്ഞ 9 മാസത്തിനിടെ ഇന്ത്യൻ വിമാന കമ്പനികളുടെ 170 സർവീസുകൾക്ക് എതിരെയാണ് നുണബോംബ് ഭീഷണി ഉണ്ടായത്. ഇവയിൽ ഭൂരിഭാഗം ഭീഷണികളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയായിരുന്നു. ചൊവ്വാഴ്ച മാത്രം 50-ലധികം വിമാനങ്ങൾക്ക് നേരെയാണ് ഭീഷണി ഉയർന്നത്. അടുത്ത മാസം 1 മുതൽ 19 വരെ എയർ ഇന്ത്യ വിമാനങ്ങൾ സർവീസ് നടത്തരുതെന്ന് ഖലിസ്ഥാൻ നേതാവിന്റെ ഭീഷണി ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഖലിസ്ഥാൻ നേതാവ് ഗുർപന്ത്വന്ത് സിംഗ് പന്നു ആണ് ഭീഷണി പുറപ്പെടുവിച്ചത്. സിഖ് വംശഹത്യയുടെ 40th വാർഷിക സമയമായതിനാൽ നിശ്ചിത തീയതികളിൽ ആക്രമണം ഉണ്ടായേക്കാമെന്നാണ് ഗുർപന്ത്വന്ത് സിംഗ് പന്നു പറഞ്ഞിരിക്കുന്നത്. കാനഡ US പൌരത്വമുള്ള പന്നു ഇതാദ്യമായല്ല ഭീഷണിയുമായി രംഗത്തെത്തുന്നത്. സിഖ് ഫോർ ജസ്റ്റിസ് എന്ന നിരോധിത സംഘടനയുടെ സ്ഥാപകനായ ഇയാൾ കഴിഞ്ഞ വർഷവും സമാന ഭീഷണി സന്ദേശം ഇറക്കിയിരുന്നു. ഇന്ത്യയിലെ നിരവധി വിമാന കമ്പനികൾക്ക് ഭീഷണി സന്ദേശങ്ങൾ ലഭിക്കുന്നതിനിടയിലാണ് പന്നുവിന്റെ പുതിയ ഭീഷണി. മറ്റൊരു സിഖ് നേതാവായ ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകം ഉൾപ്പെടെ രാജ്യത്തെ ഖലിസ്ഥാനി ഘടകങ്ങളെ ഇന്ത്യ ലക്ഷ്യമിടുന്നുവെന്ന കാനഡയുടെ ആരോപണത്തെ തുടർന്ന് ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം വഷളായിരിക്കുകയാണ് ഇത്തരമൊരു ഭീഷണി എന്നതും ശ്രദ്ധേയമാണ്. രാജ്യത്തെ നിരവധി നഗരങ്ങളിൽ ഇത്തരം വ്യാജ ബോംബ് ഭീഷണി വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ ആഴ്ച മാത്രം 20-ൽ പരം ബോംബ് ഭീഷണി സന്ദേശങ്ങളാണ് രാജ്യത്തെ പല വിമാനത്താവളങ്ങളിലായി എത്തിയത്. എന്താണ് ഇത്തരം വ്യാജ സന്ദേശങ്ങൾ നിരന്തരമായി ഉയരുന്നതിന് പിന്നിലെന്ന് അന്വേഷിക്കുകയാണ് കേന്ദ്രവും. നിരവധി സെക്ടറുകളിലെ വിമാനങ്ങളിൽ ബ്ലാക്ക് കാറ്റ് സംവിധാനം ഏർപ്പെടുത്താനും കഴിഞ്ഞ ആഴ്ച കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു. രാജ്യത്തെ വിമാനങ്ങളുടെയും വിമാന യാത്രകളുടെയും സുരക്ഷ വർദ്ധിപ്പിക്കാനാണ് സുപ്രധാന തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നത്. തെരഞ്ഞെടുത്ത സെക്ടറുകളിലെ വിമാനങ്ങളുടെ യാത്രയിൽ ഇനി മുതൽ യാത്രക്കാർക്കൊപ്പം സുരക്ഷയ്ക്കായി ബ്ലാക്ക് കാറ്റ്സ് ഉണ്ടാകും. നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ് കമാൻഡോകളാകും യാത്രക്കാർക്കൊപ്പം ഉണ്ടാവുക. സ്കൈ മാർഷലുകൾ എന്ന തരത്തിലാകും ഇവരുടെ നിയമനം നടപ്പിലാക്കുക. രാജ്യത്ത് നിരവധി വിമാനങ്ങൾക്ക് നേരെ വ്യാജ ബോംബ് ഭീഷണി പോലുള്ളവ അടുത്ത കാലത്തായി വർദ്ധിക്കുന്നത് കണക്കിലെടുത്താണ് സർക്കാരിന്റെ ഈ ഒരു തീരുമാനം. തെരഞ്ഞെടുത്ത ആഭ്യന്തര അന്താരാഷ്ട്ര വിമാനങ്ങളിൽ സ്കൈ മാർഷലുകൾ സുരക്ഷയൊരുക്കും. സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി പ്രോട്ടോകോൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. ബ്ലാക്ക് കാറ്റ്സ്, സ്കൈ മാർഷലുകൾ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും യൂണിഫോമിൽ തൂക്കം പിടിച്ചായിരിക്കില്ല ഇവരുടെ ഡ്യൂട്ടി.